നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഓൾ പി എസ് സി എക്സാം ലിപ്സിലേക്ക് സ്വാഗതം ചെയ്തു ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം പി എസ് സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കിനി വരാൻ പോകുന്ന പ്രിലിമിനറി എക്സാമിനൊക്കെ തന്നെ നിർണായകമാകാവുന്ന ധാരാളം ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ആണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചും പതിനൊന്നാം തരം കമ്പ്യൂട്ടർ സയൻസ് ടെസ്റ്റ് ബുക്കിൽ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടൊരു പരീക്ഷയ്ക്ക് ചോദിക്കേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞു പോകുന്നുണ്ട് അവിടെ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് പരിചയപ്പെടാം ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ടോപ്പിക്ക് അപ്പം ഇതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇൻപുട്ട് ഡിവൈസസിനെ കുറിച്ചും ഔട്ട് ഡിവൈസസിനെ കുറിച്ചും മെമ്മറി യൂണിറ്റ് സി പി യു തുട തുടങ്ങിയവയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ ക്ലാസുകളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് ലിങ്ക് ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം നമ്മൾ നമ്മളിന്നിവിടെ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ആ ഒരു ഭാഗം പഠിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഇതിന്റെ ഒരു ഡെഫിനിഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് സിമ്പിൾ ആയിട്ട് എന്താണ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കൂട്ടം പ്രോഗ്രാമുകൾ ഈ ഒരു കൂട്ടം പ്രോഗ്രാമുകൾ കൂടി ചേരുന്നാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ഒക്കെ പ്രവർത്തനം കാര്യക്ഷമവും ഫലപ്രദവുമാക്കി മാറ്റുന്നു എന്ന കാര്യം ഉറക്കുക ഇപ്പം പ്രധാനമായിട്ടും എന്തിനാണ് ഈ സോഫ്റ്റ്വെയർ സഹായിക്കുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെയും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഒക്കെ പ്രവർത്തനം കാര്യക്ഷമവും ഫലപ്രദവും ആക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് സിമ്പിൾ ആയിട്ട് നമ്മൾ പരിചയപ്പെട്ടു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് ഇവിടെ രണ്ട് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ട് എന്ന് പറയുന്നു അതിലൊന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ മറ്റൊന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ രണ്ട് തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഇനി അങ്ങോട്ട് പരിചയപ്പെടുന്നത് ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ് കൃത്യമായിട്ട് ഒരു ചെറിയ ഡെഫിനേഷൻ ഇവിടെ നൽകുന്നു കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായിട്ട് എടുത്തു പറയുന്നത് എന്താണ് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകൾ അപ്പം ഇതിൻ്റെ ധർമ്മങ്ങളിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് അത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ജോലി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തിനാണ് ഇത് സഹായിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട് ഒന്ന് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു രണ്ടാമതായിട്ട് കമ്പ്യൂട്ടർ സംവിധാനത്തിൻ്റെ അകത്തേക്കും പുറത്തേക്കും ഡാറ്റ എത്തിച്ചു കൊടുക്കുന്നു അതായത് നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് ഡാറ്റയുണ്ട് അതിനെ നമ്മൾ ഇൻപുട്സ് ഡാറ്റ എന്ന് പറയുന്നു പുറത്തോട്ട് ഡാറ്റ വരേണ്ടത് ആവശ്യമായിട്ടുണ്ട് നമ്മൾ അതിന് ഔട്ട് എന്ന് പറയുന്നുണ്ട് ഇപ്പം ഇത്തരത്തിലുള്ള ഈ ഒരു ഡാറ്റ ഒക്കെ സഹായിക്കുന്നതിന് ഒരു നേതൃത്വം വഹിക്കുന്ന ആരെന്ത് ഈ പറയുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് കാര്യം ഓർക്കുക അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകളുടെ കൃത്യനിർവഹണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും ചെയ്തുകൊണ്ടും കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഉപയോഗത്തിൽ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത പൊതു പ്രോഗ്രാമുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്കും കമ്പ്യൂട്ടർ സിസ്റ്റത്തിനും ഇടയിൽ ഒരു മാധ്യമമായിട്ട് എന്താ ആക്ട് ചെയ്യുകയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആക്ട് ചെയ്യുകയാണെന്ന കാര്യം ഓർത്തിരിക്കുക അതായത് ഈ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് നൽകുന്ന ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അതിനെ നമുക്ക് പ്രവർത്തന സജ്ജമാക്കാൻ പറ്റുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ പരീക്ഷയ്ക്ക് പല ഓപ്ഷനുകളായിട്ട് വന്നിട്ട് ശരി ശരിയേത് തെറ്റേതെന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഇതിനെക്കുറിച്ച് ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞു പോന്നു ഈ സിസ്റ്റം സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ മറ്റു സോഫ്റ്റ്വെയറുകളുടെ പ്രവർത്തനത്തെ പിന്തുണക്കുകയും പെരിഫറൽ ഉപകരണങ്ങളുമായിട്ട് ആശയവിനിമയം ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇപ്പോ നമ്മൾ ഒരു സ്പീക്കർ നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പീക്കർ ഒരു പെരിഫറൽ ആണ്. ആ സ്പീക്കറിലേക്ക് ശബ്ദം എത്തിക്കുവാനും ആയിട്ട് സഹായിക്കുന്നത് ഏതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു ആയിട്ട് പറയാം എന്താണ് കമ്പ്യൂട്ടർ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് ഉപയോക്താക്കളെ സഹായിക്കുന്നത് എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക അടുത്തത് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകങ്ങളെ കുറിച്ചിട്ടാണ് പിന്നീട് ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും മൂന്ന് ഘടകങ്ങൾ ഒന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മറ്റൊന്ന് ഭാഷാ പ്രോസസ്സറുകൾ മൂന്നാമതായിട്ട് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഭാഷാ പ്രോസസ്സറുകൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ പലപ്പോഴും പി എസ് സി പരീക്ഷയിൽ മുൻകാല ഡിഗ്രി പേപ്പറുകളൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഭാഗം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ എൽ ഡി സി ആണെങ്കിൽ പോലും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചു പോകാറുള്ളത് എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ചാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ജോലി എന്താണെന്ന് കൃത്യമായിട്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ലിസ്റ്റ് ചെയ്തു പോകുന്നുണ്ട് ആദ്യമായിട്ട് പറയുന്നത് ഉപയോക്താവിനെയും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും ബന്ധിപ്പിക്കാനുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഒരു കമ്പ്യൂട്ടർ മേടിച്ച് വീട്ടിൽ കൊണ്ടുവരാമെന്ന് വിചാരിക്കുക ആ കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു വസ്തുവായിട്ട് ജസ്റ്റ് ഇരിക്കത്തേ ഉള്ളൂ അതിലേക്ക് നമ്മളൊരു ഒ എസ് അതായത് നമ്മൾ വിൻഡോസോ അല്ലെങ്കിൽ ലിനക്സോ ഏതെങ്കിലും ഒരു ഒ എസ് നമ്മൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കമ്പ്യൂട്ടറിനെ എന്താക്കാൻ പറ്റൂ ഉപയോഗം ഉപയോഗിക്കത്തക്ക രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യത്തക്ക രീതിയിലേക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് എടുത്തു പറയുന്നു ഉപയോക്താവിനും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും ബന്ധിപ്പിക്കാനുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റത്തെ ഉപയോഗ്യമാക്കുക എന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം ഉപഭോക്താവിന് പ്രോഗ്രാമുകൾ നടപ്പിലാക്കാൻ അനുയോജ്യമായ പരിസ്ഥിതി ഒരുക്കി കൊടുക്കുക നമ്മൾ എന്ത് തരത്തിലുള്ള പ്രോഗ്രാംസ് ആണോ കമ്പ്യൂട്ടറിൽ നമുക്ക് ചെയ്യേണ്ടത് ആ പ്രോഗ്രാമുകൾ അവിടെ ചെയ്യാൻ ആവശ്യമായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുക എന്നൊരു ധർമ്മം ഏത് വഹിക്കുന്നുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഹിക്കുന്നുണ്ടെന്ന കാര്യം ഉറപ്പുക കാര്യക്ഷമമായ രീതിയിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഉപയോഗിക്കാൻ സഹായിക്കുക എന്ന ധർമ്മം ഏത് വഹിക്കുന്നുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു ധർമ്മം എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഇനി ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണ് നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണ് എന്താണ് കമ്പ്യൂട്ടറിലെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുകയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന കാര്യം ഉറക്കുക അപ്പോൾ എന്താണ് എല്ലാവിധ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നത് ആരാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇതൊരു ചോദ്യമായിട്ട് തന്നെ ചോദിച്ച് ഓപ്പറേറ്റിങ് സിസ്റ്റം എന്ന് പറയുന്ന ഉത്തരം ഓപ്ഷൻ നൽകിക്കൊണ്ട് ചോദ്യം ചോദിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് ഇനി അടുത്തായിട്ട് ഇവിടെ പറയുന്നത് കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്കിൽ നിന്നും ആദ്യം എടുക്കുന്ന പ്രോഗ്രാമും ഓഫ് ആക്കുന്നത് വരെ മെമ്മറി നിലനിൽക്കുന്ന പ്രോഗ്രാമും ഏത് തന്നെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും ആദ്യമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്കിലുള്ള ആ ഓപ്പറേറ്റിങ് ആയിരിക്കും കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് റാം മെമ്മറിയിലേക്കൊക്കെ ലോഡ് ചെയ്യുന്നത് അതിനുശേഷം പിന്നീട് എന്താണ് ഈ കമ്പ്യൂട്ടറ് പ്രവർത്തന സജ്ജമാകുന്ന സമയവേളയിലൊക്കെ തന്നെ എന്താണ് ഇത് അവിടെ ആക്റ്റീവ് ഉണ്ടായിരിക്കും. എപ്പോഴാണോ നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുന്നത് അതുവരെ എന്തായിരിക്കും ഇത് മെമ്മറിയിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അതായത് കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു തുടക്കം മുതൽ ആ കമ്പ്യൂട്ടർ ഓൺ ആക്കുന്നത് മുതൽ ആ കമ്പ്യൂട്ടർ ഓഫ് ആക്കുന്ന വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നമുക്കിടയിൽ എന്ത് പ്രവർത്തിക്കുന്നുണ്ട് നമുക്കും കമ്പ്യൂട്ടറിന് ഇടയിൽ എന്ത് പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞു പോകുന്നുണ്ട് ഒന്ന് പ്രൊസസ്സ് കൈകാര്യം ചെയ്യുക പ്രൊസസ്സ് കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ധർമ്മം വഹിക്കുന്നുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെമ്മറി കൈകാര്യം ചെയ്യുന്നതിൽ ഫയല് കൈകാര്യം ചെയ്യുന്നതിൽ സെക്യൂരിറ്റി കൈകാര്യം ചെയ്യുന്നതിൽ നിർദ്ദേശങ്ങൾ വ്യാഖ്യാനിക്കുക തുടങ്ങിയവയൊക്കെ എന്തിൻ്റെ ധർമ്മമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ധർമ്മമാണെന്ന കാര്യം ഓർക്കുക കൃത്യമായിട്ട് എസ് സി ആർ ടി ടെസ്റ്റ് ബുക്കിൽ ലിസ്റ്റ് ചെയ്തു പോകുന്ന ഒരു ഭാഗമാണ് ഇതൊക്കെ പി എസ് സി പരീക്ഷയില് ഓപ്ഷനായിട്ട് വന്നുകൊണ്ട് ഉത്തരത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് അതെല്ലാം പഠിച്ചു വെക്കണം അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു പ്രോസസ്സ് കൈകാര്യം ചെയ്യുക മെമ്മറി കൈകാര്യം ചെയ്യുക ഫയൽ കൈകാര്യം ചെയ്യുക സെക്യൂരിറ്റി കൈകാര്യം ചെയ്യുക നിർദ്ദേശങ്ങൾ വ്യാഖ്യാനിക്കുക വിവിധ തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് പിന്നീട് ഇവിടെ കുറച്ച് ഉദാഹരണങ്ങളായിട്ട് നൽകിയിരിക്കുന്നത് ഡോസ് എന്ന് പറയുന്നത് എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണമാണ് വിൻഡോസ് നമുക്ക് പരിചിതമാണ് യുണിക്സ് നമുക്ക് പരിചിതമാണ് ലിനക്സ് നമുക്ക് പരിചിതമായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബാക്ക് വോയസ് എന്ന് പറയുന്നതും എന്താണ് ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഉദാഹരണമാണ് അതേപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലേന്ന് നമ്മുടെ മൊബൈലിലേക്കൊക്കെ വരുമ്പോൾ ആൻഡ്രോയിഡ് എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഇനി അടുത്തായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ഭാഷാ പ്രൊസസ്സറുകളെ കുറിച്ചിട്ടാണ് എന്താണ് ലാംഗ്വേജ് പ്രൊസസ്സർ മുൻകാല പരീക്ഷകളിൽ ധാരാളം ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട് അതിലാദ്യമായിട്ട് നമുക്കറിയാം ഞാനും നിങ്ങളും തമ്മിൽ ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ കണ്ടുമുട്ടുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് എങ്ങനെയാണ് ഭാഷ ഉപയോഗിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് പ്രത്യേകിച്ചും മലയാള ഭാഷ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിൽ കമ്പ്യൂട്ടറുമായിട്ട് ആശയവിനിമയം നടത്തണമെങ്കിൽ കമ്പ്യൂട്ടറിന് അറിയുന്ന ഒരു ഭാഷ അറി എന്താണ് കമ്പ്യൂട്ടറുമായിട്ട് നമുക്ക് ആശയവിനിമയം നടത്താനായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നു നിങ്ങൾക്ക് മലയാളം അറിയാം അതുകൊണ്ട് ഈ പറയുന്ന ഭാഷകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ല ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാനിപ്പം മലയാളത്തിൽ ഉള്ള ഒരു കാര്യം ജസ്റ്റ് അതിലേക്കൊന്ന് സംസാരിച്ചിട്ട് അത് ഹിന്ദിയിലേക്കോ ഇംഗ്ലീഷിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് അറിയാത്ത ഒരു ഭാഷ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട് ഇപ്പം നമ്മുടെ വിവിധ വ്യക്തികൾ ഇപ്പം എന്താണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി ഒക്കെ വന്ന് ഇവിടെ നമ്മളെ സംസാരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നു അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി ഉണ്ടായിരിക്കും മലയാളത്തിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തു തരാനായിട്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലും നമ്മൾ സംസാരിക്കുന്ന ഭാഷ എന്ത് കമ്പ്യൂട്ടറിന് മനസ്സിലാകത്തില്ല അപ്പം കമ്പ്യൂട്ടറിന് നമ്മൾ സംസാരിക്കുന്ന ഭാഷ മനസ്സിലാക്കണമെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് എന്ത് ചെയ്യണം അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഭാഷാ പ്രൊസസറുകൾ എന്ന് പറയുന്ന ഭാഗത്ത് പരിചയപ്പെടാൻ പോകുന്നത് അത്തരത്തിലുള്ള കുറച്ച് ട്രാൻസ്ലേറ്ററുകളെ കുറിച്ചിട്ടാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പി എസ് സി പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണിത് അത് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം കമ്പ്യൂട്ടർ ഭാഷകളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരം തിരിക്കാം ഉയർന്ന തലത്തിലുള്ള ഭാഷകളെന്നും അതുപോലെ തന്നെ താഴ്ന്ന തലത്തിലുള്ള ഭാഷകളെന്നും തരംതിരിക്കാം ഹയർ ലെവൽ ലാംഗ്വേജസ് എന്നും ലോവർ ലെവൽ ലാംഗ്വേജസ് എന്നും കമ്പ്യൂട്ടർ ഭാഷകളിൽ തരംതിരിക്കാം ഇതിൽ താഴ്ന്ന തലത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷ എന്ന് പറയുന്നത് യന്ത്രാധിഷ്ഠിത ഭാഷയായിരിക്കും അതായത് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയാം അതായത് നമ്മുടെ മെഷീന് മനസ്സിലാവുന്ന തരത്തിലുള്ള ഭാഷയാണ് താഴ്ന്ന തരത്തിലുള്ള ഭാഷ എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് ഉദാഹരണമായിട്ട് മെഷീൻ ലാംഗ്വേജും അതുപോലെ തന്നെ അസംബ്ലി ലാംഗ്വേജും ഒക്കെ എന്തിൽ പെടുന്നതാണ് താഴ്ന്ന തലത്തിലുള്ള ഭാഷയിൽ ഭാഷയിൽപ്പെടുന്നതാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം മെഷീൻ ലാംഗ്വേജ് അസംബ്ലി ലാംഗ്വേജ് എന്നിവ എന്തിൽ പെടുന്നു താഴ്ന്ന തലത്തിലുള്ള ഭാഷയിൽ പെടുന്നവയാണെന്ന കാര്യം ഓർക്കുക ഇനി എന്താണ് മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ യന്ത്ര ഭാഷ എന്ന് പറയുന്നത് ആയിട്ട് പറയുകയാണെങ്കിൽ ബൈനറി അക്കങ്ങൾ എന്താണ് ബൈനറി അക്കങ്ങൾ ഒന്നും പൂജ്യവും ഈ ഒന്നും പൂജ്യവും വെച്ചിട്ട് രൂപം കൊള്ളുന്ന ഭാഷയാണ് എന്തെന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ യന്ത്ര ഭാഷ എന്ന് പറയുന്നത് അതായത് കമ്പ്യൂട്ടറിന് യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നത് ഏത് ഭാഷയാണ് യന്ത്ര ഭാഷയാണ് കമ്പ്യൂട്ടറിനെ യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അസംബ്ലി ഭാഷയിലേക്ക് വരികയാണെങ്കിൽ അസംബ്ലി ഭാഷ എന്ന് പറയുന്നത് അസംബ്ലി ഭാഷ ഒരു ഇന്റർമീഡിയേറ്റ് പ്രോഗ്രാമിംഗ് ഭാഷയാണ് നമ്മൾ ഈ പറയുന്ന മെഷീൻ ലാംഗ്വേജും അസംബ്ലി ഭാഷയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ന്യൂമോണിക്കുകൾ ഉപയോഗിക്കുന്നു എന്നതാണ് ഒരു പ്രത്യേകത അതായത് ഇപ്പോൾ ആഡ് ചെയ്യുന്നത് എ ഡി ഡി എന്ന് പറയുന്ന ന്യൂമോണിക് ഉപയോഗിച്ചിട്ടായിരിക്കും പ്രോഗ്രാം ചെയ്യുന്നത് അതുപോലെ തന്നെ സബ്സ്ട്രാക്ട് ചെയ്യുന്നതിന് എസ് യു ബി എന്ന് പറയുന്ന ആ ഒരു ന്യൂമോണിക് ഉപയോഗിച്ചിട്ടായിരിക്കും ആ ഒരു പ്രോഗ്രാമിൽ അത് ഉൾപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള ന്യൂമോണിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ഉണ്ടാക്കുന്നത് അസംബ്ലി ഭാഷ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ തന്നെ യന്ത്രഭാഷയെ അപേക്ഷിച്ചിട്ട് നമുക്ക് ഈ അസംബ്ലി ഭാഷയിലേക്ക് വരികയാണെങ്കിൽ ഒരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ ഒന്നും പൂജ്യത്തിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും യന്ത്രഭാഷ എന്ന് പറയുന്നത് അത് വെച്ചിട്ടൊരു പ്രോഗ്രാം നമ്മൾ എഴുതണമെങ്കിൽ വളരെ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യവുമാണ് കമ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന എ ഡി ഡി എസ് യു ബി തുടങ്ങിയ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അസംബ്ലി ഭാഷയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പ്രോഗ്രാമുകളൊക്കെ എഴുതാൻ കുറച്ച് എളുപ്പമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെഷീൻ ലാംഗ്വേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കുക യന്ത്ര അതുപോലെ തന്നെ എന്താണ് അസംബ്ലി ഭാഷയും താഴ്ന്ന തലത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷകൾക്ക് ഉദാഹരണങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അസംബ്ലി ഭാഷയും അതുപോലെ തന്നെ യന്ത്രതല ഭാഷയും ഓരോരോ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിലും എന്തായിരിക്കും വ്യത്യസ്തമായിരിക്കും അതായത് ഈ അസംബ്ലി ഭാഷ ഉപയോഗിച്ചിട്ടും യന്ത്ര തലത്തിലുള്ള ഭാഷ ഉപയോഗിച്ചിട്ടും നമ്മൾ പ്രോഗ്രാമുകൾ രചിക്കുകയാണെങ്കിൽ അവിടെ ഓരോരോ കമ്പ്യൂട്ടറിൻ്റെ ആർക്കിടെക്ടറിനനുസരിച്ചിട്ടുള്ള പ്രോഗ്രാമുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക അവിടെ ഉണ്ടാക്കുക അതായത് നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാം വേറൊരു കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുപോയാൽ അവിടെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല റൺ റണ്ണ്യിക്കാൻ പറ്റത്തുണ്ടാവില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കണം എന്നില്ല എന്ന കാര്യം ഓർത്തിരിക്കുക അതായത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇപ്പം സി പോലുള്ള ഹൈ ലെവൽ ലാംഗ്വേജിലൊക്കെ വരികയാണെങ്കിൽ അതേത് കമ്പ്യൂട്ടറിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ഈ പറയുന്ന ഈ അസംബ്ലി ഭാഷയും അതുപോലെ തന്നെ യന്ത്രതല ഭാഷയിലും നമുക്ക് എഴുതിയിട്ടുള്ള പ്രോഗ്രാമുകൾ ഏത് കമ്പ്യൂട്ടർ ആക്ടി ടച്ചിൻ്റെ അടിസ്ഥാനത്തിലാണോ അത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അതൊരു പോരായ്മയായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റും അതുപോലെ തന്നെ ഹൈ ലെവൽ കമ്പ്യൂട്ടർ ഭാഷകളെ പോലെ ഇതെന്തല്ല അല്ല എന്നും കൂടെ നമുക്ക് പറയാൻ പറ്റും ഇനി അടുത്തായിട്ട് ഇവിടെ പറയുന്നത് അസംബ്ലർ എന്ന് പറയുന്നൊരു ടേമാണ് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാവുന്ന ഭാഷ എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ യന്ത്ര ഭാഷയാണ് അതായത് ബൈനറി കോഡുകളായിട്ടുള്ള പൂജ്യത്തിൻ്റെയും ഒന്നിൻ്റെയും ആയിട്ടുള്ള ഭാഷയാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇവിടെ അസംബ്ലി ഭാഷ എന്ന് പറയുമ്പോൾ നമ്മളവിടെ എ ഡി ഡി എസ് യു ബി തുടങ്ങിയിട്ടുള്ള ന്യൂമോണിക്കുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താക്കി മാറ്റണം മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണം അതായത് പൂജ്യത്തിൻ്റെയും ഒന്നിൻ്റെയും കോമ്പിനേഷൻ ആക്കിയിട്ട് മാറ്റണം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് അസംബ്ലർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അതായത് സിമ്പിൾ സിമ്പിളായിട്ട് ഓർത്തിരിക്കുക അസംബ്ലി ഭാഷകളെ മെഷീൻ ഭാഷയിലേക്ക് മാറ്റുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത് അസംബ്ലർ എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം എന്തിനാണ് നമ്മൾ അസംബ്ലർ ഉപയോഗിക്കുന്നത് അസംബ്ലി ഭാഷകളെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും പി എസ് സി ചോദിക്കാറുള്ളതാണ് അസംബ്ലർ അസംബ്ലി ഭാഷകളെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉയർന്ന തലത്തിലുള്ള ഭാഷയിലേക്കാണ് ഉയർന്ന തലത്തിലേക്കുള്ള ഭാഷയിലേക്ക് വരുമ്പോൾ ഈ ഭാഷകൾ ഇംഗ്ലീഷ് ഭാഷകളെ പോലെ ഉള്ളതും അസംബ്ലി ഭാഷയെക്കാളും യന്ത്ര ഭാഷയേക്കാളും ലളിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ് അത് നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഭാഷയാണ് ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനെ മനസ്സിലാക്കാൻ ഇത്തരം ഭാഷകളെ അതിന് തുല്യമായിട്ടുള്ള ഭാഷകളിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മൾ പറയപ്പെട്ടിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടറിനെ മനസ്സിലാക്കുന്നത് എന്താണ് മെഷീൻ ലാംഗ്വേജസ് ആണ് അതിലേക്ക് മാറ്റിയെങ്കിൽ മാത്രമേ കമ്പ്യൂട്ടറിന് എന്ത് കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പ്രോസസ്സ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഭാഷയിലേക്ക് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ടെന്ന കാര്യം ഓർക്കുക തർജ്ജിമ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു കമ്പെയ്ലറുകളോ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്ററുകളോ ഉപയോഗിക്കുന്നു എന്ന കാര്യം ഓർക്കുക അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ തക്ക രീതിയിൽ ഹൈ ലെവൽ ലാംഗ്വേജസിനെ ഈ പറയുന്ന മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് സോഫ്റ്റ്വെയറിൻ്റെ പേര് ഓർക്കുക കമ്പെയ്ലർ മറ്റൊന്ന് ഇൻറ്റർപ്രറ്റ് എന്നീ രണ്ട് പേരുകൾ ഓർത്തിരിക്കണം ി ഹൈ ലെവൽ ലാംഗ്വേജസിന് കുറച്ച് ഉദാഹരണമാണ് ബേസിക് സി സി പ്ലസ് പ്ലസ് അതുപോലെ തന്നെ ജാവ തുടങ്ങിയവയ്ക്ക് എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജസിന് ഉദാഹരണങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കുക ഹൈ ലെവൽ ലാംഗ്വേജസ് ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്നത് ബേസിക് സി സി പ്ലസ് പ്ലസ് ജാവ തുടങ്ങിയ എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജസിന് അല്ലെങ്കിൽ ഉയർന്ന തലത്തിലുള്ള ഭാഷ കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണമായിട്ടുള്ളവയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി നമ്മൾ പരിചയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു അസംബ്ലർ അസംബ്ലർ എന്ന് പറയുന്ന പറയുന്നൊരു ഭാഷാ ആണ് അതായത് അസംബ്ലി ഭാഷയിൽ എഴുതിയ പ്രോഗ്രാമുകളെ എങ്ങോട്ട് മാറ്റുകയാണ് യന്ത്ര ഭാഷയിലേക്ക് തർജ്ജ് ചെയ്യുകയാണ് ഇതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് മറ്റൊന്ന് ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഉയർന്ന തരത്തിലെഴുതിയ പ്രോഗ്രാമുകളെ വരി വരിയായിട്ട് യന്ത്ര ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന ഭാഷാ പ്രോസസ്സറാണ് ഇൻറ്റർപ്രറ്റർ എന്ന് പറയുന്നത് ബേസിക്സ് ഒരു ഇൻറ്റർപ്രറ്റർ ഭാഷയാണ് എന്ന കാര്യം കൂടി ഓർമ്മിക്കാം ബേസിക് എന്ന് പറയുന്നത് എന്താണ് ഒരു ഇൻറ്റർപ്രറ്റർ ഭാഷയാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഉയർന്ന തലത്തിലുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് അത് ആ ഒരു ഭാഷയിൽ എഴുതിയിട്ടുള്ള പ്രോഗ്രാമുണ്ട് ബേസിക് എന്ന് പറയുന്ന ആ ഒരു ഉയർന്ന തലത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷയിൽ എഴുതിയിട്ടുള്ള പ്രോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക ആ ഒരു പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണം അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻ്റർനെറ്റ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ആണ് ഉയർന്ന തലത്തിൽ തലത്തിലെഴുതിയ പ്രോഗ്രാമുകളെ വരി വരിയായി എന്ന് പറയുന്നുണ്ട് അതായത് ഓരോരോ ലൈൻ ബൈ ലൈൻ ബൈ ആയിട്ടായിരിക്കും ഇതെന്ത് ചെയ്യുന്നത് ട്രാൻസ്ലേറ്റർ ചെയ്യുന്നത് ഓരോ ലൈനും അത് എന്തിലേക്ക് മാറ്റും മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റും അവിടെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ ഒന്ന് കാണിച്ചു തരും ആ തെറ്റ് തിരുത്തിയതിനു ശേഷമായിരിക്കും അവിടെ പോവുക എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക കാരണം നമ്മൾ ഇനി പഠിക്കാൻ ർ എന്ന് പറയുന്നത് ഉയർന്ന തലത്തിൽ പ്രോഗ്രാമുകളെ യന്ത്ര ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുക എന്ന് തന്നെയാണ് കമ്പയിലറിന്റെയും ധർമ്മം എന്ന് പറയുന്നത് എന്നാൽ ഒറ്റ തവണ കൊണ്ട് അത് മൊത്തം പ്രോഗ്രാമിനെയും എന്ത് ചെയ്യും ഈ പറയുന്ന മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റിയതിന് ശേഷം അതിൽ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ഒരുമിച്ച് അങ്ങ് കാണിച്ചു തരും അതാണ് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമുകളുടെ വരിവരിയായിട്ട് എന്ത് ചെയ്യുന്നു മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു ഓരോ വരിയിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ആദ്യം കാണിച്ചു തരും അത് തിരുത്തിയ ശേഷം അടുത്ത ലൈനിലേക്ക് പോകും പക്ഷെ കമ്പയർ എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാമിനെ മൊത്തത്തിൽ എന്തിലേക്ക് മാറ്റും യന്ത്രഭാഷയിലേക്ക് മാറ്റും ആ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒന്ന് വരിവരിയായിട്ട് മറ്റൊന്ന് മൊത്തത്തിൽ എന്നിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നമ്മൾ കാണിച്ച് തരും അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കണം രണ്ടിൻ്റെ ധർമ്മം ഒന്ന് തന്നെയാണ് ഉയർന്ന തരത്തിലെഴുതിയ പ്രോഗ്രാമുകൾ എന്താണ് യന്ത്രഭാഷയിലേക്ക് മാറ്റുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇൻഡപ്രത് എന്ന് പറയുമ്പോൾ വരി വരിയായിട്ട് കമ്പെയ്ലർ എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ കിട്ടും കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ഈ പറയുന്ന മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു കമ്പേലർ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ഭാഷകളാണ് സി സി പ്ലസ് പ്ലസ് പാസ്കൽ തുടങ്ങിയവ എന്നാണ് കമ്പെയ്ലർ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ഭാഷയാണ് മറ്റടുത്ത് നമ്മൾ പരിചയപ്പെട്ടു ബേസിക് ഇനി അടുത്തായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു പിക്ചോറിക്കലായിട്ട് ഇതിൽ റെപ്രസെൻറ്റ് ചെയ്ത് പോവുകയാണ് എസ് സി ആർട്ട് ടെക്സ്റ്റ് ബുക്കിൽ അതായത് നമ്മുടെ കൈവശം ഒരു അസംബ്ലി ഭാഷയുണ്ട് അസംബ്ലി ഭാഷ നമ്മൾ എന്തിലേക്ക് മാറ്റണം മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ അസംബ്ളർ യൂസ് ചെയ്യുന്നു അങ്ങനെ അതെന്താണ് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റിയിരിക്കുന്നു സീറോയുടെയും വണ്ണിൻ്റെയും ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റി കമ്പ്യൂട്ടറിനത് മനസ്സിലാവുന്നു കമ്പ്യൂട്ടർ അത് പ്രോസസ് ചെയ്യുന്നു കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു അതിനെ ചോദ്യമായിട്ടുള്ള എന്താണ് ഔട്ട്പുട്ട് നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു അതുപോലെ തന്നെ ഇനി ഉയർന്ന തലത്തിലുള്ള ഭാഷയുണ്ട് ആ ഉയർന്ന തലത്തിലുള്ള ഭാഷ ഉണ്ടെങ്കിൽ കമ്പെയ്ലറിലൂടെയോ അല്ലെങ്കിൽ ഇൻ്റർപ്രിറ്ററിലൂടെയോ നമ്മൾ കടത്തി വരുന്നു അതിനെയും എന്തിലേക്ക് മാറ്റുന്നു യന്ത്ര ഭാഷയിലേക്ക് മാറ്റുന്നു എന്ന കാര്യം ഓർക്കുക ഇതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഭാഷാ പ്രോസസ് ൾ കൊണ്ട് നടക്കുന്ന ആ ഒരു പ്രോസസ് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കാം മനസ്സിലായി വിചാരിക്കുന്നു പി എസ് സി പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് അസംബ്ലർ കമ്പെയർ ഇന്റർപ്രറ്റർ എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിക്കണം ഇതിനു മുമ്പത്തെ പരീക്ഷകൾ നിരവധി തവണ ആവർത്തിച്ചു വെച്ചിട്ടുള്ള ഒരു ഭാഗമാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ പി എസ് സി പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ് ഇത് വരുന്ന പരീക്ഷകളിൽ ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് ഇന്ന് നമ്മൾ പഠിച്ചപ്പെടുന്നത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഭാഗമാണ് പതിവ് ജോലികളും സിസ്റ്റം പരിപാലന ജോലികളും നിർവഹിക്കാൻ ഉപയോക്താവിനെ സഹായിക്കുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അതായത് ഇവിടെ ഉദാഹരണമായിട്ട് കംപ്രഷൻ ടൂൾസ് എന്ന് പറയാം കംപ്രഷൻ ടൂൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയ ഫയലുകളെ ഒക്കെ ചുരുക്കിയിട്ട് എന്താണ് ചെറുതാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് കംപ്രഷൻ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ ഡീകംപ്രസ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ നമുക്ക് വായിക്കത്തക്ക രീതിയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അത് ഡീകംപ്രസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു ടേം എന്ന് പറയുന്നത് കംപ്രസ് ചെയ്യുന്നതിന് സിപ്പിംഗ് എന്നാണ് പറയുന്നത് ഡീ കംപ്രസ്സ് ചെയ്യുന്നതിന് അൺസിപ്പിംഗ് എന്നാണ് പറയുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി ഇതിന് ഉദാഹരണമായിട്ട് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന കുറച്ച് സോഫ്റ്റ്വെയർ ആണ് നമുക്ക് കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ് വിൻസിപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറും വിൻറാർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എന്തിനും യൂസ് ചെയ്യുന്നതാണ് കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വലിയ സൈസിലുള്ള ഫയലുകളൊക്കെ നമ്മൾ എങ്ങോട്ടെങ്കിലും അയക്കണ സമയത്ത് അത് ചെറിയ ആക്കി മാറ്റിയിട്ട് നമ്മൾ മെയിൽ വഴിയൊക്കെ സെൻഡ് ചെയ്യാറുണ്ട് അതിനൊക്കെ നമ്മൾ എവിടെ യൂസ് ചെയ്യും ഈ കംപ്രഷൻ ടൂൾസ് യൂസ് ചെയ്യും അത് പിന്നീട് നമ്മൾ വായിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന വിൻസിപ്പോ അല്ലെങ്കിൽ വിൻറാർ പോലുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് അത് ഡീകംപ്രസ് ചെയ്യും ആ ഡീകംപ്രസിനെ നമ്മൾ അൺസിപ്പിംഗ് എന്ന് പറയും കംപ്രസ് ചെയ്യുന്നത് നമ്മൾ സിപ്പിംഗ് എന്നുമാണ് പറയുന്നത് ഇനി മറ്റൊന്നാണ് ഡിസ്ക് ഡിഫ്രാഗ്മെന്റർ അതായത് കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലെ ഫയലുകളെ പുനക്രമീകരണം നടത്തുന്ന പ്രോഗ്രാമുകളെ ഡിസ്ക് ഡിഫ്രാഗ്മെന്റർ എന്നാണ് പറയുന്നത് ഇത് എന്തിന് ഉദാഹരണമാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ബാക്കപ്പ് സോഫ്റ്റ്വെയർ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ എന്നിവയൊക്കെ ഉദാഹരണമാണ് ഈ പറയുന്ന യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് നമ്മുടെ കമ്പ്യൂട്ടറിനൊക്കെ വൈറസിൽ നിന്നൊക്കെ ആയിട്ട് പ്രൊട്ടക്ഷൻ നൽകാനായിട്ട് ഉപയോഗിക്കുന്ന ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ അതുപോലെ തന്നെ ഫയലുകളൊക്കെ ബാക്കപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബാക്കപ്പ് സോഫ്റ്റ്വെയർ ഇതൊക്കെ എന്തൊരു ഉദാഹരണമാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരികയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇപ്പം നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന രണ്ടാമത്തെ ആ ഒരു ടൈപ്പിലേക്കാണ് നമ്മളിനി വരുന്നത് നമ്മൾ ഇത്ര നേരം സിസ്റ്റം സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു നമ്മൾ പരിചയപ്പെട്ടത് അതിനുശേഷം ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലേക്ക് വരാം ഒരു പ്രത്യേക ആവശ്യത്തിനായി വികസിപ്പിച്ചെടുക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ പറയുന്ന സോഫ്റ്റ്വെയറുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ജിംബ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇമാജിൻ്റെ എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇമേജ് എഡിറ്റിംഗ് ചിത്രങ്ങളുടെ ആയിട്ട് ബന്ധപ്പെട്ട് ജിംബ് യൂസ് ചെയ്യുന്നു പേറോൾ സിസ്റ്റം എയർലൈൻ റിസർവേഷൻ സിസ്റ്റം ടാലി തുടങ്ങിയവയൊക്കെ എന്താണ് ഒരു പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സോഫ്റ്റ്വെയറാണ് അതൊക്കെ എന്തിൽ ഉൾപ്പെടുന്നു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന കണക്കിൽ ഉൾപ്പെടുന്നു പൊതുവെ പൊതുവായ ആവശ്യങ്ങൾക്കായുള്ള സോഫ്റ്റ്വെയർ പാക്കേജുകളും പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ടുള്ള സോഫ്റ്റ്വെയർ പാക്കേജുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതായത് ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് പൊതുവായ ആവശ്യങ്ങൾക്കുള്ളവ മറ്റൊന്ന് പ്രത്യേക ആവശ്യങ്ങൾക്കുള്ളവ എന്താണെന്ന് കൃത്യമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് പൊതുവായ ആവശ്യങ്ങൾക്കുള്ള പാക്കേജ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ആപ്ലിക്കേഷനിലെ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പാക്കേജാണ് ഇത് ഉദാഹരണമായിട്ട് വേർഡ് പ്രോസസ്സറുകൾ അതുപോലെ തന്നെ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ എന്നിങ്ങനെ ഇവയെ എന്താണ് തരംതിരിച്ചിരിക്കുന്നു ഇതൊക്കെ ഉദാഹരണമാണ്? പൊതുവായ ആവശ്യങ്ങൾക്കുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്‌വെയറിന്റെ ആ പാക്കേജുകൾക്ക് ഉദാഹരണമാണ് അതായത് ഒരു പ്രത്യേക ആപ്ലിക്കേഷനിലെ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പാക്കേജ് ആണ് പാക്കേജാണിത് ഈ പറയുന്ന പൊതുവായ ആവശ്യങ്ങൾക്കുള്ള പാക്കേജുകൾ എന്ന ഗണത്തിൽപ്പെടുന്നത് ഇനി എന്താണ് പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പ്രത്യേക ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് തയ്യാറാകുന്ന സോഫ്റ്റ്വെയറുകളാണ് പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള സോഫ്റ്റ്വെയർ അതായത് ഒരു സ്ഥാപനത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന സോഫ്റ്റ്വെയർ അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള സോഫ്റ്റ്വെയർ എന്നത് ഗണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് അവരുടെ എംപ്ലോയീസിനും അവരുടെ ഡീറ്റെയിൽസും ഒക്കെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് കാണാൻ തക്ക രീതിയിലും അവർ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഒരു പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുക ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുക അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ എന്തിൽ പെടുന്നു പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള സോഫ്റ്റ്വെയർ എന്ന ആ ഒരു പെടുന്നു ഇതിനെ ടെയ്ലർ മെയ്ഡ് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നു എന്ന കാര്യം കൂടി ഓർക്കുക ടെയ്ലർ മെയ്ഡ് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ സാമ്പ എന്താണ് പറയുക സാമ്പ്രദായികമായി ചിട്ടപ്പെടുത്തിയ സോഫ്റ്റ്വെയർ എന്നും ഇതിനെ പറയുന്നുണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇപ്പോൾ പ്രത്യേക ആവശ്യങ്ങൾക്കായുള്ള സോഫ്റ്റ്വെയർ ഒരു കമ്പനി ഒക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന സോഫ്റ്റ്വെയർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയറും പൊതുവായ ആവശ്യങ്ങൾക്കായിട്ടുള്ള പാക്കേജുകൾ എന്നിങ്ങനെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ എങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന കാര്യം ഓർക്കുക ഇനി മറ്റൊന്നാണ് സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിക്കുന്നതിന് പകർപ്പെടുക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും പരിശോധിക്കുന്നതിനും മാറ്റങ്ങൾ വരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഉപയോക്താവിന് സ്വാതന്ത്ര്യം നൽകുന്ന സോഫ്റ്റ്വെയർ ആണ് സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയറിനെ പകർപ്പെടുക്കാം അതുപോലെ തന്നെ വിതരണം ചെയ്യാം അത് പരിശോധിക്കാം അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താം അതിൽ മെച്ചപ്പെടുത്താം എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യവും കൊടുക്കുന്ന സോഫ്റ്റ്വെയർ ആണ് എന്നു പറയുന്നത് സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നൽകിയിരിക്കുന്നു അതിൽ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ലിനക്സ് ആണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് റിച്ചാർഡ് സ്റ്റാൽമാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ റിച്ചാർഡ് സ്റ്റാൽമാൻ ആണ് ീ പറയുന്ന ലിനക്സ് എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ചിട്ടപ്പെടുത്തുന്ന ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നത് ചിട്ടപ്പെടുത്തുന്ന വ്യക്തി എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ പിതാവ് എന്നൊക്കെ പറയപ്പെടുന്ന വ്യക്തിയാണ് റിച്ചാർഡ് സ്റ്റാൽമാൻ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക എപ്പോഴും പി എസ് സി പരീക്ഷയിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒന്നാണ് മറ്റൊന്നാണ് ജിമ്പ് നമുക്കറിയാം നമ്മൾ പണ്ട് കൊച്ച് ക്ലാസുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു ക്ലാസ്സിൽ നമ്മുടെ ലാബിലൊക്കെ കമ്പ്യൂട്ടർ ലാബിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അവിടെ നമ്മൾ പല തരത്തിലുള്ള ചിത്രങ്ങൾ ഒക്കെ ഡിസൈൻ ചെയ്തിട്ട് അനിവേഷൻ തരത്തിലുള്ള ചിത്രങ്ങൾ ഒക്കെ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ വെക്കാറൊക്കെ ഉണ്ടായിരുന്നു അതും എന്ത് തന്നെയാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ചിത്രങ്ങളെ ഒക്കെ ചിട്ടപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും അവിടെ ഓപ്ഷനായിട്ട് ഏതായിരിക്കും ജിംബ് ഉണ്ടായിരിക്കുമെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക ഇനി മോസില ഫയർഫോഴ്സ് നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വെബ് ഇത് ഇതുകൊണ്ട് തന്നെയാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് എന്ന കാര്യം ഓർക്കുക അപ്പോൾ ജിംബ് അതുപോലെ തന്നെ ലിനക്സ് മോസില ഫയർഫോഴ്സ് തുടങ്ങിയവയൊക്കെ എന്താണ് ഈ പറയുന്ന ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണങ്ങളിൽ പെടുന്നവയാണ് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ റിച്ചാർഡ് സ്റ്റാൽമാൻ അദ്ദേഹം രൂപീകരിച്ച ലിനക്സ് എന്നാണ് എന്ന് ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ആരാണെന്ന് ചോദിക്കാം റിച്ചാർഡ് സ്റ്റാൽമാർ ആണ് സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെയൊക്കെ പിതാവ് എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ് റിച്ചാർഡ് സ്റ്റാൾമാൻ സ്റ്റാൽമാൻ നേരം ഓർത്തിരിക്കുക ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൽ ഒരു ഉദാഹരണമാണ് ഓപ്പൺ ഓഫീസ് ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എം എസ് ഓഫീസ് എന്ന് പറയുന്ന ഒരു പാക്കേജ് പോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒന്നാണ് ഓപ്പൺ ഓഫീസ് ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ ഓഫീസ് പാക്കേജ് ആണെന്ന കാര്യം ഓർക്കുക ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുകയാണ് ഇവിടെ വേർഡ് പ്രൊസസർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പേര് ഓർക്കണം റൈറ്റർ റൈറ്റർ നമ്മൾ അവിടെ എം എസ് വേർഡ് എന്നൊക്കെ പറയുമ്പോൾ പോലെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റൈറ്റർ ആണ് സ്പ്രെഡ്ഷീറ്റ് ആയിട്ട് നമ്മുടെ അവിടെ മൈക്രോസോഫ്റ്റ് എക്സർ പോലെ ഇവിടെ എന്ന് ാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആയിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇംപ്രസ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്നൊക്കെ നമ്മൾ പറയും പോലെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇംപ്രസ് എന്നാണ് പറയുന്നത് അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കണം വേർഡ് പ്രൊസസർ ആണ് റൈറ്റർ അതുപോലെ തന്നെ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് കാൽക്ക് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് ഇംപ്രസ് എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇത് എന്താണ് ലിനക്സിന്റെ ആ ഒരു എസ് ലും അതുപോലെ തന്നെ വിൻഡോസ് വോയിസുകളിലൊക്കെ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറയുന്ന ി എന്ന ഒരു പാക്കേജ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ജസ്റ്റ് ഗൂഗിളിൽ നമ്മളൊന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്ന കാര്യം കൂടി ഓർക്കുക അവിടെ ഓർത്തിരിക്കേണ്ടത് വേർഡ് പ്രോസസ്സറിന് ഉദാഹരണമായിട്ട് റൈറ്റർ സ്പ്രെഡ്ഷീറ്റിന് ഉദാഹരണമായിട്ട് കാൽക്ക് പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിന് ഉദാഹരണമായിട്ട് ഇംപ്രസ് പരീക്ഷയ്ക്ക് ചോദിക്കുക തന്നിരിക്കുന്ന ഓപ്ഷനിൽ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിക്കാം അവിടെ ഇംപ്രസ് ഒരു ഓപ്ഷനായിട്ട് തരും നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം നമ്മൾ പോയിട്ട് കറപ്പിക്കും ഇംപ്രസ് പോയിട്ട് കറപ്പിക്കും പക്ഷേ ഓർത്തിരിക്കുക പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് ഇംപ്രസ് എന്ന കാര്യം ഓർത്തിരിക്കുക കാൾക്ക് സ്പെഷ്യൽ സോഫ്റ്റ്വെയർ ആണ് റൈറ്റർ എന്ന് പറയുന്ന വേർഡ് പ്രൊസസറുമായിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് ഇതെല്ലാം ഉൾക്കൊള്ളുന്നത് ഓപ്പൺ ഓഫീസ് ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന പാക്കേജിലാണ് അതെന്താണ് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ഫ്രീവെയർ എന്ന് പറയുന്നൊരു ടേം ആണ് പലപ്പോഴും ബി എസ് സി പരീക്ഷയിൽ ചോദിക്കാറുള്ളതാണ് ഫ്രീവെയർ അതുപോലെ തന്നെ ഷെയർവെയർ എന്ന് പറയുന്ന രണ്ട് ടീമുകൾ ഇവിടെ ഫ്രീവെയർ എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റണം എന്താണ് എല്ലാം ഫ്രീ ആണ് അതായത് പ്രത്യേകമായ വിലയൊന്നും കൂടാതെ പരിധിയൊന്നും ഇല്ലാതെ ഉപയോഗിക്കാൻ സാധിക്കുന്ന പകർപ്പവകാശമുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനാണ് നമ്മള് ഫ്രീവെയർ എന്ന് പറയുന്നത് മറ്റൊന്നാണ് ഷെയർവെയർ അതായത് ഒരു ചുരുങ്ങിയ കാലയളവിലേക്ക് അടിസ്ഥാനത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന വാണിജ്യപരമായ സോഫ്റ്റ്വെയർ ആണ് ഷെയർവെയർ എന്ന് പറയുന്ന ആരും ഓർക്കുക ഇപ്പൊ ഫ്രീവെയർ ഷെയർവെയർ ഫ്രീവെയർ എന്ന് പറഞ്ഞാൽ എല്ലാം ഫ്രീ ആണ് പ്രത്യേകമായ വിലയൊന്നും കൂടില്ല അതുപോലെ തന്നെ പരിധി ഒന്നുമില്ല അത് ഉപയോഗിക്കാം അതുപോലെ തന്നെ പകർക്കവകാശം ഉള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഇനി ഒരു ചുരുങ്ങിയ കാലയളവിലേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന വാണിജ്യപരമായ സോഫ്റ്റ്വെയർ ആണ് ഷെയർവെയർ എന്ന് പറയുന്നത് ഇവ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒരു ടേബിൾ രൂപത്തിൽ നൽകിയിട്ടുണ്ട് അതിൽ തന്നെ ഇൻ്റർനെറ്റിൽ നിന്നും ആർക്ക് വേണമെങ്കിലും സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യാം ഈ പറയുന്ന ഫ്രീവെയർ എന്ന് പറയുന്നത് വാങ്ങുന്നതിന് മുമ്പ് തന്നെ സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഒരുക്കി തരും ഈ പറയുന്ന ഷെയർവെയർ എന്ന് പറയുന്നത് പക്ഷെ അത് സൗജന്യമായിട്ട് ലഭിക്കില്ല ഇവിടെ എല്ലാം സൗജന്യമാണ് ഫ്രീവെയറിൽ എല്ലാം സൗജന്യമാണ് എല്ലാ സവിശേഷതകളും ലഭിക്കുകയില്ല എല്ലാ സവിശേഷതകളും ലഭിക്കണമെങ്കിൽ എന്താണ് പണം കൊടുത്തിട്ട് അത് വാങ്ങുക തന്നെ ചെയ്യണം ഫ്രീവെയർ പ്രോഗ്രാമുകൾ വിലയില്ലാതെയാണ് വിതരണം ചെയ്യപ്പെടുന്നത് ഷെയർവെയർ വില കൊടുത്ത് അല്ലാതെയും വിതരണം ചെയ്യുന്നു പല സന്ദർഭങ്ങളിലും നിർമ്മിച്ച ആളുടെ അനുമതിയോടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഷെയർവെയർ വിതരണം ചെയ്യുകയുള്ളൂ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ചിലപ്പോൾ വില കൊടുത്തും അല്ലാതെയും ഒക്കെ വിതരണം ചെയ്യും പൊതുവെ എന്താണ് അത് നിർമ്മിച്ച വ്യക്തി ആരാണോ അയാളുടെ അനുവാദം കൂടാതെ അതൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം ഓർക്കുക ജസ്റ്റ് ഒരു ടേബിൾ രൂപത്തിൽ കൃത്യമായിട്ട് എന്താണ് ഫ്രീവെയർ എന്താണ് ഷെയർവെയർ എന്നതിൻ്റെ ഒരു ഡിഫറൻസ് നൽകിയിരിക്കുന്നു പരീക്ഷയ്ക്ക് ചോദിക്കാം ചോദിക്കുന്നതുമാണ് മുൻകാല പരീക്ഷയിലൊക്കെ ചോദിച്ചതുമാണ് അതുകൊണ്ട് അത് പഠിച്ചു വെക്കുക ഈ നമ്മൾ പരിചയപ്പെടുന്ന മറ്റൊന്നാണ് ഉടമസ്ഥാവകാശമുള്ള സോഫ്റ്റ്വെയർ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് സോഫ്റ്റ്വെയർ നിർമ്മാതാവ് അഥവാ പ്രസാധകന്റെ പൂർണ്ണ അധികാര പരിധിയിൽ വരുന്ന സോഫ്റ്റ്വെയർ ആണ് ഇത് അനുവാദ ഇല്ലാതെ ഇത് പകർത്താനോ വിതരണം ചെയ്യുവാനോ പാടുള്ളതല്ല പ്രോഗ്രാമിന്റെ സോഴ്സ് കോഡ് ലഭിക്കാത്തതിനാൽ ഇതിൽ മാറ്റം വരുത്തി മെച്ചപ്പെടുത്തുവാനൊന്നും ഉപയോക്താവിന് സാധിക്കുകയില്ല എന്ന കാര്യം ഓർക്കുക പൂർണ്ണ അധികാരം ആരിലാണുള്ളത് ഉടമസ്ഥരിലാണ് ഉള്ളത് എന്ന കാര്യം ഓർക്കുക അതാണ് ഉടമസ്ഥാവകാശമുള്ള സോഫ്റ്റ്വെയർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉദാഹരണമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു മൈക്രോസോഫ്റ്റ്വെയർ വിൻഡോസ് അതുപോലെ തന്നെ എം എസ് ഓഫീസ് മാക് വൈസ് തുടങ്ങിയവയ്ക്ക് എന്താണ് ഉടമസ്ഥാവകാശമുള്ള സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പരസ്യപ്പെടുത്തി ഒരു പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ധാരാളം ചോദ്യങ്ങൾ പരിശീലപ്പെടുത്തി കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും പി എസ് സി പരീക്ഷകളിൽ മുൻകാല പരീക്ഷകളൊക്കെ ചോദിച്ചിട്ടുള്ളതുമാണ് വരുന്ന പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസിലേക്ക് വരുമ്പോൾ എസ് സി ആർ ടി ടെസ്റ്റ് ബുക്കുകൾക്ക് പ്രാധാന്യം കൂടുന്ന ഒരു വേളയിൽ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ ഒപ്പം നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങൾ ഏർപ്പെടുത്തുക അടുത്തൊരു ക്ലാസ്സിലേക്ക് നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം അതുവരെയൊക്കെ ഒരിക്കൽ കൂടി താങ്ക് യു